നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേട്ടൻ പേടിക്കണ്ട, അവന്തിക ചേട്ടനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി ഇനി എന്ത് ചെയ്യാനാണ് മാഡം? ഞാൻ ഈ അവസ്ഥയിലെത്തിയത് എങ്ങനെയാണെന്നറിയോ മാഡം? ഞാൻ നെല്ലിശ്ശേരിയിൽ കയറി വന്നതിന്റെ ശിക്ഷയായി. അവരെന്നെ ഗുണ്ടകളെ വിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഞാനൊന്ന് വിളിച്ചിരുന്നു സേതു സാറിന്റെ ഫോണിൽ. ഹലോ അച്ഛനല്ല, ഇത് ഞാനാ അർച്ചന. മനസ്സിലായി മാഡം, ഇത് ഞാനാ മാഡം വിജയ്. നിങ്ങളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വിളിക്കുന്നത്? മാഡം മാഡം, എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് ചില ഡോക്യുമെന്റ്സ് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മൾ ആരെന്ന് പരിചയപ്പെടുത്തണം. പിന്നീട് ദിവസങ്ങളോളം ഞാൻ ആശുപത്രി കിടക്കയിലായിരുന്നു. പിന്നീട് ജീവൻ തിരിച്ചുപിടിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഭാര്യയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അതിനുശേഷം അവർക്ക് എന്നോട് വൈരാഗ്യം കൂടി. ഒരു ദിവസം അവർ ഗുണ്ടകളുമായി ഈ വീട്ടിലെത്തി. നിനക്കെല്ലാം എല്ലാവരും അറിയിക്കണം അല്ലേ? എനിക്കെതിരെ സംസാരിക്കാൻ നെല്ലിശ്ശേരിയിലേക്ക് വരണമെങ്കിൽ രണ്ട് കാല് വേണം. എനിക്കെതിരെ പറയാനായിട്ട് നടന്ന് ഒരുപാട് ക്ഷീണിച്ചതല്ലേ? ഇനിയുള്ള ശിഷ്ട ജീവിതത്തിൽ നീ നടക്കണ്ട. ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വന്ന അന്ന് നിന്റെ മരണമായിരിക്കും. ഞാനൊരു പരാതി പോലും കൊടുക്കാത്തത് ഭയന്നിട്ടാണ് മാഡം. ബാക്കിയുള്ള എന്റെ കുടുംബത്തെ കൂടി നഷ്ടമാക്കണ്ട എന്ന് കരുതിയിട്ട്. ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയാണെന്ന് കരുതി സമാധാനിച്ച് ജീവിക്കുകയാണ് ഞാനിപ്പോ. അവള് പോയി, എനിക്ക് രണ്ട് പെൺമക്കളാണ്. അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് മാഡം. ചേട്ടാ, ചേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത്, ചേട്ടൻ അനുഭവിച്ചതൊക്കെ ഇനി മറ്റൊരാൾ അനുഭവിക്കേണ്ടി വരരുതെന്നാ. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അവന്തി ഇപ്പോഴും സ്വതന്ത്രമായിട്ട് ജീവിക്കുക. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാ ആ നിമിഷം അവരെ ഞാൻ ഇരുമ്പഴക്കുള്ളിലാക്കും. ചേട്ടനാണ് ആ തെളിവുകൾ തന്നെയെന്ന് ആരും അറിയില്ല. ചേട്ടനത് തന്ന് നെല്ലിശ്ശേരി കുടുംബത്തെ രക്ഷിക്കണം. ചേട്ടൻ എന്നെ വിശ്വസിക്കാം, ഞാൻ കാരണം ചേട്ടന് ഒന്നും സംഭവിക്കില്ല, അങ്ങനെ ഉറപ്പു പറയാൻ എനിക്ക് പറ്റും. അത് മറ്റാരും അറിയില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഞാനത് തരാം. ശരി, ഫോൺ വെച്ചോ. അപ്പേന്റെ സംശയം ശരി തന്നെ, അർച്ചന എന്നെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ച പോലെ അഭിനയിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം?
അല്ല, വല്ല അബദ്ധവും പറ്റിയോ? പറ്റി. പണ്ടേ കൊന്നുകളയേണ്ട ഒരുത്തനെ ഞാൻ മാപ്പ് കൊടുത്ത് വിട്ടു. ആ മാപ്പിപ്പോ അർച്ചനയ്ക്ക് എന്നെ തകർക്കാനുള്ള പിടിവള്ളിയായി മാറാൻ പോകുന്നു. മാഡം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടും ആ പെണ്ണ് വിശ്വസിച്ചിട്ടില്ലെന്ന് പറയുമ്പോ മാഡത്തിന്റെ അഭിനേത്ര പോരല്ലേ? എന്താ ചെക്ക, നിനക്ക് എന്തറിയാം എന്നെ കുറിച്ച്? അഭിനയം അറിയാവുന്നതുകൊണ്ടാ ഇപ്പോഴും ഇവിടെ ഉള്ളത്. എന്റെ കൂടെ മര്യാദയ്ക്ക് അഭിനയിച്ചു പിടിച്ച് കേറാൻ നോക്ക്, അല്ലെങ്കിൽ ഈ കഥയിലെ നീ ഉണ്ടാവില്ല. ഇനി എന്തു വന്നാലും ഞാൻ മാഡത്തിന്റെ കൂടെ തന്നെ. എല്ലാം ഒന്ന് പായറ്റി തെളിഞ്ഞിട്ട് ഞാൻ പോകും. അല്ല മാഡം, അർച്ചന എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് നമുക്ക് അപകടമല്ലേ? മാഡത്തിന്റെ മുഖത്താണെങ്കിൽ അത് കാണുന്നില്ല. പേടിച്ച് വഴിമുട്ടി നിൽക്കുന്ന സ്വഭാവം ഇല്ല എനിക്ക്. എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടായാ എന്താ പ്രതിവിധി എന്ന് ഞാൻ നേരത്തെ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാനൊരു പാവമാണെന്ന്? അങ്ങനെ ചോദിച്ചാ ഇടക്കിടക്ക് തോന്നും. എന്നെ എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം അന്ന് മാഡത്തിന്റെ വീട്ടിൽ വന്ന ദിവസം. ഇതെന്തിനാന്നറിയോ? എന്റെ അറിവോ അനുവാദമോ ഇല്ലാതെ ഇവിടെ കയറി വന്നതിന്. അന്ന് അജയൻ കണ്ടത് എന്റെ മറ്റൊരു മുഖ. പക്ഷേ ഈ അവന്തികയ്ക്ക് മൂന്നാമതൊരു മുഖമുണ്ട്, രൗദ്രഭാവമുള്ള മൂർത്തിയുടെ മുഖം. അത് കണ്ടിട്ടുള്ളവരാരും ജീവനോടെ ഇപ്പൊ ഇല്ല. വഴുതിപ്പോയ ഒരാളെ ഉടനെ ഞാൻ തീർക്കുകയും ചെയ്യും. മേഡം എന്തായി പറഞ്ഞു വരുന്നത്? ഇപ്പ അജയന് ചെറിയ പേടിയൊക്കെ വരുന്നുണ്ടല്ലേ? അങ്ങനെ ചോദിച്ചാ ഉണ്ട്. ഞാനത് പറഞ്ഞപ്പോ തന്നെ അജയൻ പേടിച്ചു. കാരണം നിനക്ക് മനസ്സിലായി ഞാനത് ചെയ്യുന്ന അതിന്റെ കാരണം എന്താണെന്നറിയോ? നീ ഒരു ക്രിമിനൽ ആയതുകൊണ്ടാ. അങ്ങനെയല്ലാത്തവരെ സംസാരം കൊണ്ട് പേടിപ്പെടുത്താൻ വലിയ പാടാ, പ്രത്യേകിച്ചും അർച്ചനെ പോലൊരു പെൺകുട്ടിയെ. നമ്മൾ ചിലത് പറയുമ്പോ അവര് കരുതും വെറുതെ ഭയപ്പെടുത്താൻ പറയുന്നതാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? പറയാതെ ചെയ്ത് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലേ? എന്നാൽ ഇനി അതാ നടക്കാൻ പോകുന്നത്. ഇല്ലില്ലാത്ത നാവ് കൊണ്ട് വിലയില്ലാത്ത വാക്ക് പറയില്ലെന്ന് ബോധിപ്പിച്ചു കൊടുക്കണം. അർച്ചനയടക്കം എല്ലാവരുടെയും മിഥ്യാധാരണ അവന്തികയുടെ ആയുധം പേടിപ്പിക്കുന്ന കേവലം വാക്കുകൾ മാത്രമാണെന്ന. മൂർച്ചയുള്ള ആയുധം പിന്നിൽ ഒളിപ്പിച്ചാണ് ഞാൻ സംസാരത്തിൽ പലതിനും തീർപ്പ് കൽപ്പിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.